സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ വെറുതെ യൂട്യൂബ് ഷോർട്സ് ഒന്നിനു പുറകെ ഒന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഒരു ചാനൽ വന്നെത്തി, ചാറ്റ് ബേർഡ് 1517. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നുറുങ്ങു വെളിച്ചം പകരുന്ന സുന്ദരമായൊരു ചാനലാണത്. അതിൽ പ്രൊഫസർ ചാറ്റ് ബേർഡ്, അദ്ദേഹമാണ് അത് അവതരിപ്പിക്കുന്നത്, പറയുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹം കണ്ടെത്തിയ വിസ്മയകരമായ ഒരു പദവിന്യാസത്തെക്കുറിച്ച്. സങ്കീർത്തനം 119-130 ആ വചനം. ഇന്ന് നമ്മൾ സങ്കീർത്തനം 119 ധ്യാനിക്കുന്നത്. 176 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ വെറും 6 വാക്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതും. എന്നാൽ ഇതിൽ മേൽപ്പറഞ്ഞ 130 വാക്യവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വെറും യാദൃശ്ചികമായിട്ടല്ല, ദൈവസ്പർശമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഒരു യൂട്യൂബ് ഷോർട്ടിലൂടെ ദൈവം എന്നെ തൊട്ടതുപോലെ. ഹീബ്രുവിൽ ആ വാക്യം ഇങ്ങനെയാണ്, പെതാഹ് ദെവറായിക്കായ. റോബർട്ട് ഓൾട്ടർ എന്ന പണ്ഡിതൻ അതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത് ദ പോർട്ടൽ ഓഫ് യുവർ വേർഡ്സ് സെൻസ് ഫോർത്ത് ലൈറ്റ് എന്നും, അങ്ങയുടെ വചനത്തിൻ്റെ വാതിലുകൾ പ്രകാശം ചൊരിയുന്നുവെന്ന്. എത്ര സുന്ദരമായൊരു കൽപ്പനയാണത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇരുട്ടായ ഇരുട്ടെല്ലാം നമ്മൾ നടന്ന് തപ്പിത്തടഞ്ഞ് ഇടറി വീഴുമ്പോൾ, നടന്നു കുഴയുമ്പോൾ, ഇതാ പ്രകാശത്തിൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു. അതിലൂടെ പ്രകാശരേണുക്കൾ എന്നെ തൊട്ടുവിളിക്കുന്നു. ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കാൻ, അവിടെയെത്തി പ്രകാശത്തിൽ സ്വസ്ഥമായി നിലകൊള്ളുവാൻ, ദൈവത്തിനോടൊപ്പം ദൈവഭവനത്തിൽ. ഇന്ന് യോഹന്നാൻ 15:5 പറയും പോലെ, മുന്തിരിത്തണ്ടും വള്ളികളും തമ്മിലുള്ളൊരു ജൈവ ബന്ധമാണത്, പാരസ്പര്യം, ഞാൻ ദൈവത്തിലും ദൈവം എന്നിലും. ഇന്ന് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം 7:22-8:1 വരെ ദൈവിക ജ്ഞാനത്തിൻ്റെ 21 ഭാവങ്ങൾ വിവരിക്കുന്നുണ്ട്. വർണ്ണനാതീതമായതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യാവിന്യാസമാണ് 7 × 3 = 21. പുരാതന ഗ്രീക്ക് ചിന്തകരുടെ ഒരു ശൈലിയിലാണ് ജ്ഞാനഗ്രന്ഥകാരൻ ഒരു ലുത്തീനിയ പോലെ ഇത് അവതരിപ്പിക്കുന്നത്. ബഹുരൂപങ്ങളായ മൂറിയോമോർഫോസ്, സഹസ്രനാമികളായ പോളിയോണിമോസ്, ദൈവികജ്ഞാനം, സർവഗുണസമ്പന്നതയുടെ കുറിയാണ് ദൈവികജ്ഞാനം, പനാറേറ്റോസ് സോഫിയ. Ephesians 3:10 ക്രിസ്തുവിന്റെ ബഹുമുഖമായ ഈ ജ്ഞാനത്തെ അവതരിപ്പിക്കുന്നത് പോലും വർണ്ണരാജികളുടെ രൂപകം ഉപയോഗിച്ചാണ്. പോളിപൊയ്ക്കിലോസ് ബഹുമുഖം എന്നതിനെ സൂചിപ്പിക്കുന്നത് മഴവില്ലിന്റെ വർണ്ണരാജികളുടെ തെളിമയാണ്. ചിത്രക്കുഴലിലൂടെ കലൈഡോസ്കോപ്പ് ചിന്നിച്ചിതറുന്ന വർണ്ണ വൈവിധ്യങ്ങൾ പോലെയാണത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് നമ്മളൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ സങ്കീർത്തനം 119 ഒരു ചിത്രക്കുഴൽ എന്ന് ആരോ വിളിച്ചത്. അതിൽ 176 വരികളും ഒരുപോലെ ഇരിക്കുമെങ്കിലും ആദ്യ നോട്ടത്തിൽ ഒരു നേർത്ത ചരണം പോലും അതിൽ വ്യത്യസ്തമായ ഒരു പാറ്റേൺ വിടർത്തുന്നത് നമുക്ക് കാണാനാകും. ഓരോ ആത്മാവിൻ്റെ കമ്പനത്തിലും ഈ സങ്കീർത്തനം അത്ര വ്യത്യസ്തമായിട്ടാണ് കൂട്ടുപോകുന്നത്. ഇത് ജ്ഞാനത്തിൻ്റെ ദീപ്തശോഭയാണ് എഫൽജൻസ് എന്ന ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത് പോലെ. വെളിച്ചം എത്ര പുറപ്പെട്ടു വന്നാലും അതിൻ്റെ ഉറവിടം ഒരിക്കലും ചുരുങ്ങിപ്പോവുകയോ ക്ഷയിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനം അത് മനുഷ്യനെ ദൈവമിത്രങ്ങളാക്കുകയും മനുഷ്യനെ ഉയർത്തുകയും ചെയ്യുന്നു എന്നല്ലാതെ ഒരിക്കലും അത് ദൈവത്തിലൊരു കുറവും വരുത്തുന്നില്ല. അത് ദൈവത്തിൻ്റെ നിർമ്മല ദർപ്പണമായി മാറുന്നു, സ്പോട്ട്ലെസ് മിറർ. സ്നേഹകാവ്യത്തിൻ്റെ അവസാന ഭാഗത്ത് 1 Cor 13 ശ്രീഹ പറഞ്ഞു വെച്ചതുപോലെയാണത്, ദൈവത്തെ നേർക്കുനേർ നമുക്ക് കാണിച്ചു തരുന്ന ആ നിർമ്മലമായ ദർപ്പണം. സ്നേഹത്തിൻ്റെ പൂർണ്ണ തികവാണതിന്. ദൈവവചനത്തെ കേട്ടിട്ട് അത് പ്രാവർത്തികമാക്കാതെ പോകുന്നവൻ ഈ കണ്ണാടി നോക്കിയിട്ട് തന്നെ തന്നെ കണ്ടിട്ട് സ്വയം തിരുത്താതെ പോകുന്ന വിഡ്ഢിയാണ് എന്ന് യാക്കോബ് ശ്രീഹ സൂചിപ്പിക്കുന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. യാക്കോബ് 1:23 ദൈവത്തിൻ്റെ മിത്രങ്ങൾ ദൈവിക ജ്ഞാനത്തെ വിവാഹത്തിൽ വരിച്ചിരിക്കുന്നത് പോലെയാണ് എന്ന് ഇവിടെ ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവിക ജ്ഞാനം എല്ലാത്തിനെയും ക്രമപ്പെടുത്തുന്നു. ക്രമപ്പെടുത്തുക, ദിയോയിക്കെയിൻ എന്ന വാക്കിന് വീട്ടകം ശരിയാക്കുക, വീട് പോലെ ഒരുക്കി വെക്കുക എന്നാണ് അർത്ഥം. നാം തുടക്കത്തിൽ കണ്ടതുപോലെ ദൈവത്തിൻ്റെ പ്രകാശപൂർണമായ ഭവനം ഒരുക്കപ്പെടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ളതുപോലെ ദൈവഭവനം തന്നെയാണ് നമ്മളുടെ കൂട്ടായ്മകൾ, ഒയ്ക്കണോമിയ. ലോകത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പാഞ്ഞുകൊണ്ട് ലോകത്തെ ചുഴറ്റുന്ന ഒരു മഹാവായു പ്രവാഹം പോലെ, സമ്മർദ്ദം പോലെയാണ് ജ്ഞാനത്തിൻ്റെ പ്രവർത്തനമെന്ന് ഒരു രസകരമായ രൂപകം നമുക്കിവിടെ കാണാനാകും. എ ന്യൂമാറ്റിക് ടെൻഷൻ. പരിശുദ്ധാത്മാവിൻ്റെ സൂചകമാണത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പരപ്പിനെയും ആഴത്തിനെയും സൂചിപ്പിക്കുന്നതാണിത്. ഇന്ന് സുവിശേഷത്തിലും സമാനമായൊരു തലം നമ്മൾ കാണും. സങ്കീർത്തനം 119 എന്ന് പറയുകയാണ്, അങ്ങയുടെ ദാസരുടെ മേൽ അങ്ങയുടെ മുഖപ്രകാശം ചൊരിയണമേ എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം യജമാനൻ, ദാസൻ എന്നീ ഭാവങ്ങളിലൂടെ പല കാര്യങ്ങളും കാണുകയായിരുന്നു, ഒയ്ക്കണോമിയ. അതുപോലെ തന്നെ ഇന്നലെ ജ്ഞാനമാർ നമ്മളോട് പറയുകയും ചെയ്തു, ദൈവത്തിന് പക്ഷപാതങ്ങളില്ല എന്ന്. ദൈവഭവനത്തിലെ ശുശ്രൂഷാ വഴികളെ വിവരിക്കുമ്പോൾ Ephesians 6:9 Colossians 3:2
ദൈവത്തിന് പക്ഷപാതമില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രോസോപോലെപ്സിയ എന്നൊരു വിശേഷപ്പെട്ട വാക്കാണ് പക്ഷപാതത്തെ സൂചിപ്പിക്കാനിവിടെ ഉപയോഗിക്കുന്നത്. അത് മുഖവും മുഖദർശനവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. ദൈവം താഴ്ന്നവനെ, എളിയവനെ, ദാസനെ കാണുമ്പോൾ മുഖം വെട്ടിച്ച് കളയുകയും അതേസമയം ധനികനെ കാണുമ്പോൾ മുഖം തിളങ്ങുകയും ചെയ്യുന്നവനല്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവനെല്ലാവരുടെയും മുഖത്ത് നോക്കി തന്നെയാണ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ന് എളിയവരും ദാസരും അയോഗ്യരുമായ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യപ്പെടുന്നത് നമ്മളുടെ മേന്മകൾ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ അത് ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രം, സില കോൺഫിയോൻസ്. കാരണം ദൈവം നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 139 അവതരിപ്പിച്ചതുപോലെ നമ്മൾ എത്ര വീണവരാണെങ്കിലും, അതുകൊണ്ട് തന്നെയാണ് തൊട്ടു മുൻപേ നാം സൂചിപ്പിച്ചതുപോലെ 1 കൊരിന്ത്യർ 13 അവിടുത്തെ മുഖശോഭയെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നത്, ആ നിർമ്മല ദർപ്പണം. ഇന്ന് സുവിശേഷം Luke 17:20-25 ഫരിസേയർ ചോദിക്കുകയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ദൈവരാജ്യം വരുന്നത് എന്ന്. നാഥൻ അതിന് നൽകുന്ന ഉത്തരങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവിടെ, ഇവിടെ എന്നൊക്കെയുള്ള വാക്കുകൾ നാഥൻ ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ദൈവരാജ്യം പിന്നീട് എപ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയോ നടക്കുന്നതാണെന്ന് ധരിച്ച് വിഡ്ഢികളാകരുത് എന്ന് സൂചിപ്പിക്കാനാണത്. ഇന്ന് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളോടും അന്ന് അവിടെ പൂർത്തിയാകാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ ഇന്നുകൾ നാളുകളെ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ അന്തർലീനമായിരിക്കുന്ന, ക്രിസ്തീയ ജീവിത പ്രമാണമായിരിക്കുന്ന, യുഗാന്ത്യോന്മുഖമായ ഒരു സമ്മർദ്ദത്തെക്കുറിച്ച് നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. എസ്കറ്റോളജിക്കൽ ടെൻഷൻ. തൊട്ടു മുൻപേ പരിശുദ്ധാത്മാവിൻ്റെ സമ്മർദ്ദം നമ്മൾ അനുഭവിച്ചില്ലേ? ന്യൂമാറ്റിക് ടെൻഷൻ. ദൈവരാജ്യം എപ്പോൾ വരുമെന്ന ചോദ്യം അതിനാൽ തന്നെ അസ്ഥാനത്താണ്. കാരണം അത് ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു ദിവ്യരഹസ്യമാണ്. ദൈവമിത്രങ്ങൾക്ക് ആ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് എത്തി നോക്കാമെന്ന് മാത്രം. അതിനാൽ തന്നെ എപ്പോഴും തയ്യാറെടുപ്പോടെ, ഉണർവോടെ കാത്തിരിക്കാനുള്ള ജീവിതജ്ഞാനം അവർക്ക് ലഭ്യമാകുന്നു. നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ വേറൊരു വിഡ്ഢിത്തം കൂടി ഈ ഫരിസേയരുടെ ചോദ്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. അവർ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളും സൂചകങ്ങളും ആവശ്യപ്പെടുന്നു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ സൂചകം തന്നെയായ ക്രിസ്തുവിനെ അവർ അതേ നിമിഷം അവഗണിച്ച് കളയുകയും ചെയ്യുന്നു. ഇന്നിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കാൻ അവർ പരാജയപ്പെടുകയാണ്. Luke 12:56 നാഥൻ പറയുന്നു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളിൽ തന്നെ എന്നാണ് നാഥൻ പറഞ്ഞത്. അതായത് ദൈവരാജ്യ സംസ്ഥാപനത്തിലേക്ക് നാം എത്രമാത്രം ദൈവവുമായി സഹപ്രവർത്തനം, സിനർജി കാഴ്ചവെക്കണമെന്ന ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണിത്. ദൈവരാജ്യ നിർമ്മിതിയിൽ നമ്മൾ ദൈവത്തോടൊപ്പം പങ്കുകാരാണ്. ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പാഞ്ഞു പോകുന്ന മിന്നൽ പിണർ പോലെയാണ് മനുഷ്യപുത്രൻ. നാം മുൻപേ ധ്യാനിച്ചതുപോലെ അതിരിൽ നിന്ന് അതിരിലേക്ക് ചലിക്കുന്ന ജ്ഞാനത്തിൻ്റെ ജീവപ്രവാഹം. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഈ മനുഷ്യപുത്രൻ്റെ ഇടിവാൾ വെട്ടം വിളങ്ങുന്നതിന് മുൻപേ മനുഷ്യപുത്രൻ സഹനത്തിൻ്റെ, മരണത്തിൻ്റെ, തിരസ്കരണത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകണമെന്നത് ഒരു ദൈവിക അനിവാര്യതയുമാണ്. കുരിശില്ലാതെ ഉയർപ്പില്ല എന്നൊരു ദൈവഹിതം ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതും നമ്മുടെ വിശ്വാസത്തിൽ അന്തർലീനമായിരിക്കുന്നൊരു സമ്മർദ്ദമാണ്, അറ്റൻഷൻ. പരസ്പരം പൊരുത്തപ്പെടില്ല എന്ന് കരുതുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിത പ്രമാണങ്ങളായി മാറുന്നത്, കുരിശുമരണവും ഉയർപ്പും. ദൈവത്തിൻ്റെ മഹാജ്ഞാനമാണത് കുരിശ്. 1 കൊരിന്ത്യർ 1 ആ ജ്ഞാനം ലോകാതിരുകളിൽ നിന്ന് അതിരുകളിലേക്ക്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്, കാലങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ ചിറകേറി പറക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 119 ഓർമ്മിപ്പിക്കുന്നത് പോലെ